ആയുർവേദ ഔഷധ കൂട്ടുകളുടെയും ആയുർവേദ അറിവുകളുടെയും വിശകലനം എന്ന നിലയിലുള്ള മാസ് ഡ്രീംസ് എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തുന്ന ഈ ചാനൽ കൂടി പറയുന്ന ആരോഗ്യകരമായ അറിവുകളും വിവരങ്ങളും മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് നമുക്ക് അധികമാരും അറിയാത്തതും അല്ലെങ്കിൽ തന്നെ അറിഞ്ഞാൽ അത്രത്തോളം ഗൗരവം കൊടുക്കാത്തതുമായ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഭാരതത്തിൽ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും കൃഷി ചെയ്യുന്നതും വളരെയധികം പോഷക മൂല്യമുള്ളതുമായ ചെറുപയർ എന്ന ഔഷധ ഭക്ഷണത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പരാമർശിക്കുന്നത്. ചെറുപയറിൽ അന്നജം, കൊഴുപ്പ്, നാരുകൾ, വിറ്റാമിൻ എ, വിറ്റാമിൻ എ, വിറ്റാമിൻ ബി, കാൽസ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ്, സോഡിയം എന്നിവ അടങ്ങിയിട്ടുണ്ട്. മങ് ബീൻ, ഗ്രീൻ ഗ്രാം, മാഷ്, മുങ്ങ് എന്നിവ സാധാരണയായി അറിയപ്പെടുന്ന പേരുകളാണ്. വിത്തും വേരും ഔഷധത്തിനായി ഉപയോഗിക്കുന്നു. മധ്യമ പഞ്ചമൂലത്തിലെ ഒരു ഘടകമാണ് ചെറുപയർ. ഹൃദോഷങ്ങൾ നിയന്ത്രിച്ച് ശരീരം പുഷ്ടിപ്പെടുത്തുന്നതിനും ചെറുപയർ പൊടി താളിയായി ഉപയോഗിച്ചാൽ താരൻ മാറുന്നതിന് നല്ലതാണ്. അതുപോലെ തന്നെ രസം ഉള്ളിൽ ചെന്നാലുണ്ടാകുന്ന വിഷം ശമിക്കുന്നതിന് ചെറുപയർ സൂപ്പ് ശർക്കര ചേർത്ത് 100 മില്ലി ലിറ്റർ അതായത് 100 മില്ലി വീതം ഇടയ്ക്കിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് രസത്തിൻ്റെ വിഷ വീര്യത്തെ ശമിപ്പിക്കുന്നതിന് വളരെ നല്ലതാണ്. കൂടാതെ നമുക്ക് ഇതേക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി. ആഹാരത്തെ ഔഷധമായും ഔഷധത്തെ ആഹാരമായും ഉപയോഗപ്പെടുത്തി പോകുന്ന സജീവമായ ഒരു സംസ്കാരം നമുക്ക് മുൻപ് ഉണ്ടായിരുന്നു. ഈ കാര്യത്തിൽ ആയുർവേദത്തിന്റെ സ്ഥാനം വളരെ മുൻപിലുമാണ്. ചെറുപയറിനെ കുറിച്ച് ആയുർവേദ ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ ആയുർവേദ ഗ്രന്ഥങ്ങളിലെ വിവരണം മുകളിൽ സൂചിപ്പിച്ച സാംസ്കാരിക ശോഭ ഉള്ളതും ആണ്. വയറുവർഗങ്ങളിൽ ഒന്നാം കിടക്കാരനായാണ് ചെറുപയറിനെ പരിഗണിച്ചിട്ടുള്ളത്. മുദ്ഗം എന്നാണ് ചെറുപയറിന്റെ സംസ്കൃത ഭാഷയിലുള്ള പേര്. മുദ്ഗം എന്ന വാക്കിന് മോദത്തെ അല്ലെങ്കിൽ സന്തോഷത്തെ ഉണ്ടാക്കുന്നത് എന്ന് ആണ് ഇതുകൊണ്ട് അർത്ഥം ആക്കുന്നത്. കാല ദേശ ഭേദമന്യേ നിത്യവും ഉപയോഗിക്കാൻ ശുപാർശ ചെയ്യപ്പെടുന്ന ഭക്ഷ്യവസ്തുക്കളിൽ ഒന്നാണ് ചെറുപയർ. ഈ വിഭാഗത്തിലാണ് നെല്ലിക്ക, മുന്തിരിങ്ങ, പടവലങ്ങ മുതലായവയും ഉൾപ്പെടുന്നത്. ചെറുപയർ മെലിഞ്ഞവർക്കും തടിച്ചവർക്കും ഒരേപോലെ ഉപയോഗിക്കാവുന്നതാണ്. പോഷക ന്യൂനതകൾ വരാതെയും അതേസമയം കൊഴുപ്പ് വർദ്ധിപ്പിക്കാതെയും ദഹനേന്ദ്രിയ വ്യവസ്ഥയ്ക്ക് അമിതമായ ഭാരം കൊടുക്കാതെയും പ്രവർത്തിക്കുന്ന ഒരു ഭക്ഷ്യവസ്തു എന്ന നിലയ്ക്കാണ് ചെറുപയറിന്റെ ഈ പ്രത്യേക സ്ഥാനം. കണ്ണിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ ചെറുപയറിന്റെ ഉപയോഗം ശുപാർശ ചെയ്യാറുണ്ട്. രക്തസ്രാവത്തോടു കൂടിയ പനിയിൽ ചെറുപയർ ആഹാരമായി ഉപയോഗിക്കാം. ഹൃദയ ആരോഗ്യം നിലനിർത്തുന്നതിന് ചെറുപയർ ആഹാരത്തിൽ ഉൾപ്പെടുത്താം. അമിതവണ്ണം, പ്രമേഹം എന്നിവയുള്ളവർക്ക് പഥ്യ ഭക്ഷണമാണ് ചെറുപയർ. തൈരിനോടൊപ്പം ചെറുപയർ സൂപ്പ് കഴിക്കണമെന്ന് പറയാറുണ്ട്. രോഗകാരി ആയേക്കാവുന്ന കഫത്തിന്റെ വർദ്ധനവിനെ ചെറുപയർ സൂപ്പ് തടയുന്നു എന്നുള്ളതാണ് ഇതിന്റെ യുക്തി. വ്രണങ്ങളെ ഉണങ്ങാനുള്ള കഴിവ് ചെറുപയറിന് ഉണ്ട്. ചെറുപയറിന് ശരീരത്തിൽ നിന്ന് മെഴുക്കിളക്കി കളയാൻ സൂപ്പിന് പകരം ചെറുപയർ പൊടി വെള്ളത്തിൽ കുഴച്ച് ഉപയോഗിക്കാറും ഉണ്ട്. ചെറുപയർ പൊടി, വേപ്പില, നെല്ലിക്കപ്പൊടി ഇവ ചേർത്ത് ദേഹത്ത് പുരട്ടിയാൽ അല്ലെങ്കിൽ ദേഹത്ത് തിരുമി പുരട്ടിയാൽ അങ്ങനെ തിരുമി പുരട്ടി അതിനുശേഷം കുളിക്കുന്നത് ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് ഏറ്റവും അത്യുത്തമം ആണ് എന്നുള്ളതാണ്. ഒട്ടുമിക്ക ത്വക്ക് രോഗങ്ങളെയും ചെറുക്കാൻ ഇതിലൂടെ നമുക്ക് സാധിക്കുകയും ചെയ്യും. ചെറുപയറിൽ അന്നജം, കൊഴുപ്പ്, നാരുകൾ, വിറ്റാമിൻ എ, വിറ്റാമിൻ എ, വിറ്റാമിൻ ബി, കാൽസ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ്, സോഡിയം എന്നിവ അടങ്ങിയിട്ടുണ്ട്. മങ് ബീൻ, ഗ്രീൻ ഗ്രാം, മാഷ്, മുങ്ങ് എന്നിവ സാധാരണയായി അറിയപ്പെടുന്ന പേരുകളാണ്. വിത്തും വേരും
ഔഷധത്തിന് ഉപയോഗിക്കുന്നു. മധ്യമ പഞ്ചമൂലത്തിലെ ഒരു ഘടകമാണ് ചെറുപയർ. ത്രിദോഷങ്ങൾ നിയന്ത്രിച്ച് ശരീരം പുഷ്ടിപ്പെടുത്തുന്നു. കൂടാതെ ചെറുപയർ പൊടി താളിയായി ഉപയോഗിച്ചാൽ താരൻ മാറുന്നതിന് നല്ലതാണ്. അതുപോലെ തന്നെ രസം ഉള്ളിൽ ചെന്നാൽ ഉണ്ടാകുന്ന വിഷം ശമിക്കുന്നതിന് ചെറുപയർ സൂപ്പ് ശർക്കര ചേർത്ത് 100 മില്ലി ലിറ്റർ അതായത് 100 മില്ലി വീതം ഇടയ്ക്കിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് രസത്തിന്റെ വിഷ വീര്യത്തെ ശമിപ്പിക്കുന്നതിന് വളരെ നല്ലതാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മളുടെ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുന്നു. എല്ലാവർക്കും എല്ലാവിധ നന്മകളും ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്തേ. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് ലൈക്കും ഷെയറും ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം.